ഐടി മേഖലയിലെ തൊഴിൽ ചൂഷണം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രി. ഓരോ ഐടി പാർക്കുകൾക്കും പ്രത്യേകം സിഇഒമാരെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി. ഐടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ ആരംഭിക്കുന്നത് ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അനധികൃതമായി ജീവനക്കാരെ പിരിച്ചുവിടരുതെന്നും അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവായ സമീപനം. തൊഴിൽ ചൂഷണം തടയുന്നതിനും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഇതിനകം സർക്കാർ പാർക്കുകളും കമ്പനികളും സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് ഐ ടി കേന്ദ്രങ്ങളിലുള്ള ആ സൗകര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല എന്നത് ഒരു കുറവായി വരുന്നുണ്ട്. അത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില കമ്പനികൾ തയ്യാറായി അതിൻ്റെ പ്രതിനിധികളെ ഈ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർ കമ്പനികൾക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ ഇന്ന ഇന്ന കുറവുകൾ ഇവിടെയുണ്ട്, അത് ഇപ്പറഞ്ഞ കുറവുകളാണ്, ആവശ്യമായ പബ്ബില്ല, ഇമാതിരി സൗകര്യങ്ങളില്ല, അത് പരിഹരിക്കുന്നതിനാണ് സർക്കാർ നേരത്തെ ഒരാലോചന നടത്തിയത്. പക്ഷേ നിർബൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിർബനി, ഐ ടി മേഖലയിലെ ചൂഷണം തടയാൻ ഏതെല്ലാം വിധത്തിലുള്ള പദ്ധതികൾ ഏതെല്ലാം നടപടികളാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പൂജ, ഐ ടി മേഖലയിലെ തൊഴിൽദിനങ്ങൾ പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഐ ടി മേഖലയിൽ നിലവിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിനായിട്ടുണ്ട്. അവിടുത്തെ തൊഴിൽ ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഐ ടിയിലെ തൊഴിൽദാതാക്കളെ സംബന്ധിച്ചും ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്നത് സംബന്ധിച്ചും പ്രത്യേകമായ ക്രമീകരണമാണ് ഐ ടി രംഗത്ത് ഉള്ളത്. അത് സംബന്ധിച്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ നടപടി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നടപടിയിലാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യോത്തരവേളയിൽ സഭയിൽ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ഐ ടി പാർക്കുകൾക്കും പ്രത്യേകം സിഇഒമാരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവയ്ക്ക് പ്രത്യേകം സിഇഒമാരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി സഭയിൽ മറ്റൊരു ചോദ്യത്തിനായി ഉത്തരത്തിൽ പറഞ്ഞത്, ഐ ടി പാർക്കുകൾ വൈൻ പാർലറുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കേരളത്തിൽ ഐ ടി പാർക്കുകളിൽ പബ്ബ് പോലുള്ള സൗകര്യങ്ങളില്ലാത്തത് പോരായ്മയായി ഇപ്പോൾ തുടരുന്നുണ്ട്. കമ്പനി പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളിൽ ഇത് പ്രധാന കുറവായി പലപ്പോഴും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വൈൻ പാർലറുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് അടച്ചുപൂട്ടിയതോടുകൂടി തുടർ നടപടികൾ ഇല്ലാതെ പോയി. കോവിഡ് തീരുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ സർക്കാർ വേണ്ട പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി സഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം സർക്കാർ ആലോചനയിലാണ്, പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക, എല്ലാവരോടും ചർച്ച ചെയ്ത് സമവായത്തിലെത്തിയ ശേഷമായിരിക്കുമെന്നും സഭയിൽ പറഞ്ഞു. ഒപ്പം തന്നെ വിമുക്തിയുടെ പ്രവർത്തനങ്ങളും ഡി അഡിക്ഷൻ്റെ സെൻ്ററുകളുടെ പ്രവർത്തനവും സജീവമായി സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകൾ തിരുവനന്തപുരത്ത് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോടും എറണാകുളം ജില്ലയിലും കൂടി ഇത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ സഭയിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ വിമുക്തിയുടെയും ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുമ്പോട്ട് പോകുമ്പോഴും ചെറുപ്പക്കാർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ലഹരിമരുന്നിൻ്റെ ഉപയോഗം ശക്തിപ്പെടുത്തുന്നതായി എക്സൈസ് വകുപ്പ് മന്ത്രി സഭയിൽ പറഞ്ഞു. ലഹരിമരുന്ന് പ്രതികളെ ശരിയായ രീതിയിൽ തന്നെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. കൃത്രിമം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളും എടുക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ കേസുകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ പ്രവണത നിലവിൽ കണ്ടുവരുന്നത്. പല മേഖലകളിലും ബഹുമാനീയരായ ചിലർ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും എക്സൈസ് വകുപ്പ് മന്ത്രി സഭയിൽ അറിയിക്കുകയുണ്ടായി. പൂജ, അല്പസമയത്തിനകം അടിയന്തര പ്രമേയത്തിന് ശേഷം വാർത്താസമ്മേളനത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാക്കൾ ഇവിടേക്ക് എത്തും. ഇത്തരം കാര്യങ്ങളാണ് ചോദ്യോത്തരവേളയിൽ പ്രധാനമായും മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും മറുപടി നൽകിയത്. പൂജ, തീർച്ചയായും ഐ ടി മേഖലയിലെ തൊഴിൽ ചൂഷണം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. ഓരോ ഐ ടി പാർക്കുകൾക്കും പ്രത്യേകം സിഇഒമാരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഐ ടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ ആരംഭിക്കുന്നത് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പം തിരുവനന്തപുരം ടെക്നോ പാർക്കിനും കൊച്ചി ഇൻഫോ പാർക്കിനും കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവയ്ക്ക് പ്രത്യേകം സിഇഒമാരെ നിയമിക്കും. മൂന്ന് പാർക്കുകൾക്കും ഇപ്പോൾ ഒരു സിഇഒ മാത്രമാണുള്ളത്. ഐ ടി മേഖലയിൽ തൊഴിൽ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഐ ടി പാർക്കുകളിൽ വൈൻ പാർലറുകൾ
നടപ്പിലാക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. കേരളത്തിലെ ഐ ടി പാർക്കുകളിൽ പബ്ബ് പോലുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് പോരായ്മയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കമ്പനി പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ പ്രധാന കുറവായി ചൂണ്ടിക്കാട്ടുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈൻ പാർലറുകൾ തുടങ്ങാൻ തീരുമാനിച്ചത്. കോവിഡിൽ അടച്ചുപൂട്ടിയതോടെയാണ് തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലാതായത്. കോവിഡ് തീരുന്ന മുറയ്ക്ക് ഇക്കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളും വളരെ പ്രധാനമാണ്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ആലോചനയിൽ, അന്തിമ തീരുമാനം എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്നും എക്സൈസ് മന്ത്രി പറഞ്ഞിരിക്കുന്നു.